ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എനിക്ക് വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ഹിജാബ് കാസൽ എന്ന പേജിൽ നിന്നും കുറച്ച് ഹിജാബ്സാണ്. പെരുന്നാളായാലും ഏതൊരു ആഘോഷമാണെങ്കിലും നമുക്ക് ഡ്രസ്സ് മാത്രം പോരാ, അതിലേക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഹിജാബ് കൂടിയിട്ട് വേണം. അതുകൊണ്ട് തന്നെ ഹിജാബിൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ലാത്തൊരു പേജാണ് ഹിജാബ് കാസൽ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അങ്ങനെ മൊത്തം നാല് ഹിജാബാണ് കേട്ടോ അവരെനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ഇതൊരു മെറൂൺ ഷെയ്ഡ് കോട്ടൺ ഫ്ലോറൽ ഹിജാബാണ്. ഇട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ അറ്റത്തൊരു ലേസൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഞാനിത് ഇടുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് മടക്കിയിട്ടാണ് ഇടാറ്. അപ്പോഴാണ് ഒന്നും കൂടെ നമുക്ക് ഷോള് ഒതുങ്ങി കിടക്കുക. ഹിജാബ് കുത്താനാണെങ്കിലും അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് കംഫർട്ട് ആയിട്ടുള്ള ഒരു ഹിജാബാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളറിൽ കോട്ടൺ ഫ്ലോറൽ ഹിജാബാണ്. ഒരു മെറൂൺ ത്രെഡ് വർക്കാണ് ഇതിൻ്റെ അറ്റത്ത് വരുന്നത്. എങ്കിലും എല്ലാ ഡ്രസ്സിലേക്കും നമുക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഹിജാബായിരുന്നു. അടുത്തത് ഹെവി ഷിഫോൺ ഹിജാബ്സിലെ പിങ്കിഷ് പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടത്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ സിമ്പിൾ പ്ലെയിനായിട്ടുള്ളൊരു ഹിജാബാണ്. പക്ഷേ ഇതേപോലെ തന്നെ 2 മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹിജാബാണ്. ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആയിട്ട് ഒരു ആഷ് കളറിലുള്ളതാണ് പിന്നെ ഉള്ളത്. ഇതിൻ്റെ ഷെയ്ഡിനെ ലാവ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഈ ഒരു നാല് ഹിജാബ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈദിന് ഇതുപോലെ ഹിജാബ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഹിജാബ് കാസൽ എന്ന് സെർച്ച് ചെയ്താൽ മതി. പിന്നെ ഇവരുടെ പേജിൻ്റെ ലിങ്കൊക്കെ ഞാനിവിടെ കൊടുക്കാം. അതിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹിജാബ് സെലക്ട് ചെയ്യാം. ഈ ഹെവി ഷിഫോൺ ഹിജാബ്സൊക്കെ 70+ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഹിജാബ്സും ഇവരുടെ പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ, ബൈ.